എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ റവ ഉപ്മാവാണ്. ഒട്ടും കുഴയാതെ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പാത്രം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പീനട്ട് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഉഴുന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായി വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിനാവശ്യമായി പച്ചമുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. ഇവിടെ ഉള്ളിയെല്ലാം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ 3 കപ്പ് റവയാണ് എടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്ര റവയാണോ എടുക്കുന്നത് അതിനേക്കാൾ 1/2 കപ്പ് വെള്ളം കൂടുതൽ ചേർത്ത് കൊടുത്താൽ ഒട്ടും കുഴയാതെ ഉപ്പുമാവ് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പിൻ്റെ അളവ് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് റവ കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ലോ ടു മീഡിയം ആക്കുക. എന്നതിന് ശേഷം മാത്രമേ റവ ആഡ് ചെയ്യാൻ പാടുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ഉപ്പുമാവ് 1 സെമി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലോണം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് 1-5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒട്ടും കുഴയാതെ നല്ല സൂപ്പറായിട്ട് ഉപ്പുമാവ് റെഡിയായി വന്നിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ പുതിയൊരു കുക്കിംഗ് വീഡിയോയുമായിട്ട് നാളെ വരാം. താങ്ക് യു.